കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യത്തെ എവേ മത്സരം. സീസണിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കളിക്കാനായിട്ട് പോകുന്നത്. അതെ, മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ മത്സരം. മത്സരത്തിന് മുന്നോടിയായിട്ട് ഡയസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയിൽ അടക്കം മുമ്പ് ഇതുവരെ നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ കണ്ടിരുന്ന 78% ആളുകളും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടരെ വീഡിയോകൾ കാണാനായിട്ട് ശ്രമിക്കുക. ഹോർഹേ പെരേര ഡയസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്ലബ്ബാണ്. അവർക്കെതിരെ ഞാൻ വളരെ മികച്ച രീതിയിൽ കളിക്കും. ഞങ്ങളുടെ ഹോമിലാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കും. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച ഒരു ടീം തന്നെയാണ്. വളരെ ഒരു ടഫ് ഒപ്പോണന്റ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നതിൽ ഞങ്ങൾക്ക് ഒരു യാതൊരു സംശയവുമില്ല. ഞാനും ഞങ്ങളുടെ ടീമും വളരെ ആത്മവിശ്വാസത്തിലാണ് എന്നും ഞങ്ങൾ നല്ല രീതിയിൽ തയ്യാറെടുത്തിട്ടുണ്ട് എന്നും നാളത്തെ മത്സരം ഞങ്ങൾ വിജയിക്കുമെന്നും നാളത്തെ 3 പോയിന്റ് ഞങ്ങൾക്കുള്ളതാണ് എന്നുമാണ് ഡയസിന്റെ വാക്കുകൾ. വളരെ മികച്ച ഒരു കോൺഫിഡൻസ് ഉള്ള വാക്കുകൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മുൻ താരവും നിലവിൽ മുംബൈ സിറ്റി എഫ് സിയുടെ താരവുമായ പെരേര ഡയസിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിച്ചത്. കൂടാതെ നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ സൗരവ് മോണ്ടലും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയും നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല രാഹുൽ കെപിയും ബ്രൈസ് മിറാന്റെയും നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആകും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടു മിന്നും താരങ്ങളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അവൈലബിൾ ലിസ്റ്റിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്തായാലും രാഹുൽ കെപി എല്ലാം നാളെ ഫസ്റ്റ് ഇലവനിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും വീഡിയോ സനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.